നമ്മുടെ ദളപതി വിജയ് പ്രധാന വേഷത്തിലെത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ബീസ്റ്റ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം ഇപ്പോൾ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയിരിക്കുകയാണ്. എന്നാൽ സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞതോടുകൂടി ബീസ്റ്റ് എന്ന ചിത്രം നമ്മുടെയെല്ലാം പ്രതീക്ഷ തെറ്റിച്ചിരിക്കുകയാണ്. ബീസ്റ്റ് എന്ന സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകരും പറയുന്നത് ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്നാണ്. കൂടാതെ ഒഫീഷ്യൽ മൂവി പേജുകളും ചിത്രം നിരാശപ്പെടുത്തിയെന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. നെൽസന്റെ മുൻപത്തെ രണ്ട് സിനിമകളിൽ നിന്നും മികച്ചു നിൽക്കുന്ന ഒരു സിനിമ കാണാനായി പോയവർക്ക് അതിനേക്കാൾ താഴെയുള്ള അനുഭവമാണ് ചിത്രം സമ്മാനിച്ചത്. എന്തായാലും നെൽസൺ എന്ന സംവിധായകനിൽ നിന്ന് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സിനിമയിലെ പ്രധാന പോസിറ്റീവായി പറയുന്നത് നമ്മുടെ ദളപതി വിജയുടെ സ്ക്രീൻ പ്രസൻസും അതുപോലെ അനിരുദ്ധിൻ്റെ BGM വിജയുടെ കുറച്ച് വ്യത്യസ്തമായ ആറ്റിറ്റ്യൂഡുള്ള കഥാപാത്രമാണ് ചിത്രത്തിലേത്. പിന്നെ സിനിമയിലെ ചില ആക്ഷൻ രംഗങ്ങളും നന്നായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ മേക്കിംഗ് ആയാലും തിരക്കഥയായാലും പ്രേക്ഷകനെ ഒരു തരത്തിലും എൻഗേജ് ചെയ്യിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത്. നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ അതേ സ്റ്റോറി തന്നെയാണ് ചിത്രത്തിലുള്ളത്. അല്ലാതെ ഞാൻ സ്റ്റോറി പ്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള ട്വിസ്റ്റും മറ്റ് സംഭവങ്ങളും ഒന്നും തന്നെ ചിത്രത്തിലില്ല. അറബിക്കൂത്ത് എന്ന ഗാനം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് സമ്മാനിക്കുന്നത്. വിജയുടെ പെർഫോമൻസും സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റും ഒഴിച്ചു നിർത്തിയാൽ മറ്റൊന്നും തന്നെ വാവ് ഫാക്ടറായി സിനിമയിലില്ല എന്നാണ് റിപ്പോർട്ടുകൾ. പിന്നെ സംവിധായകൻ്റെ മുൻ സിനിമകളിൽ വരുന്നത് പോലെയുള്ള കോമഡി രംഗങ്ങൾ ഈ ചിത്രത്തിലുമുണ്ട്. ആക്ഷനേക്കാൾ ഉപരി കോമഡി നല്ല രീതിയിൽ തന്നെ ചിത്രത്തിൽ വർക്കൗട്ടായിട്ടുണ്ട്. എന്നാൽ സിനിമയെ മൊത്തത്തിൽ പരിഗണിക്കുമ്പോൾ ഒന്നും തന്നെ ഓർത്തുവെക്കാൻ ബീസ്റ്റ് എന്ന ചിത്രം സമ്മാനിക്കുന്നതുമില്ല. ഡൈഹാർഡ് വിജയ് ഫാൻസുകാർക്ക് ചിത്രം നല്ല രീതിയിൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ സാധാരണ പ്രേക്ഷകർക്ക് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരിക്കും ചിത്രം സമ്മാനിക്കുക. നെഗറ്റീവ് റിവ്യൂസ് വന്നാൽ പോലും നമുക്കറിയാം വിജയ് ചിത്രങ്ങൾ വലിയ കളക്ഷൻ സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്ററായ ചരിത്രമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ KGF Chapter 2 എന്ന ബ്രഹ്മാണ്ഡ സിനിമ അടുത്ത ദിവസം തിയേറ്ററിൽ റിലീസിനെത്തും എന്നതാണ്. KGF 2 പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ ബീസ്റ്റ് എന്ന ചിത്രത്തിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബീസ്റ്റ് എന്ന ചിത്രത്തിന് ഇത്രയും നെഗറ്റീവ് റെസ്പോൺസ് വരുമെന്ന്. ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. ബീസ്റ്റ് കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.